ഹലോ ഗൈസ്, അപ്പം നമ്മുടെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നതിന് എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ കാണുമ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ നോക്കട്ടെ. പിന്നെ ദയച്ചായതല്ലേ അവിടെ അലക്കിക്കൊണ്ടിരിക്കുന്നതിന് ഞാൻ കാണിച്ചതരാ ടീച്ചറായിനെ. ഇച്ചായണ്ട് ഇന്നത്തെ ദിവസം അലക്കുന്നതാണ്. ഇന്നത്തെ ദിവസം അല്ല, കഴിഞ്ഞ ദിവസം ഇച്ചായ രണ്ട് അലക്കി തന്നത്. എനിക്ക് വയ്യാതെ ഇരുന്നപ്പോ ഇച്ചായ നൽകുന്നത്. ഈ അലക്കുകയല്ലാണ്ട് എനിക്ക് പണിയെന്ന് അലക്കുകയല്ലേ. അപ്പൊ ഇച്ചായ ഇച്ചായിട ഡെയിലി മറ്റേ കളിക്കാൻ വേണ്ടിട്ട് പോണോണ്ട് എപ്പോഴും ഉണ്ടാവുമല്ലോ. അപ്പൊ അതുകൊണ്ട് ഇച്ചായ ഏതായാലും അതലക്കുമ്പോ പിന്നെ എന്റെ കൂടെ അലക്കി തരും. എന്നോട് പറഞ്ഞു അപ്പൊ അല്ലാതിരിക്കണല്ലേ ഞാൻ അലക്കിക്കോളാന്ന് പറഞ്ഞു. അല്ലെ ചായ അല്ലേ എന്നെ വെച്ചിട്ട് പറ എന്നാലും എല്ലാരും കേക്കോളു, എന്നാലും എല്ലാരും കേക്കോളു. ആണുങ്ങൾ കളിക്കാനൊന്നും പറ്റൂല, ഹെൽപ്പ് ചെയ്യണം. ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉള്ളത് നല്ലതാണ് ഹസ്ബൻഡ്സിന്. വയ്യാതെ കിടക്കുമ്പോ ഒന്ന് ഹെൽപ്പ് ചെയ്യാന്നുള്ളത് അതെല്ലാം നല്ല ശീലമാണ് ഇല്ലേ ഗൈസ്. അതായത് ഇപ്പൊ നിങ്ങളും കമന്റ് ചെയ്യാട്ടോ, നിങ്ങളുടെ ഹസ്ബൻഡ്സ് ഒക്കെ ഇങ്ങനെ ഇതുപോലെ ഹെൽപ്പ് ചെയ്യുമെന്നുള്ളത്. അല്ലെങ്കിൽ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഞാൻ എനിക്ക് വയ്യാതെ വന്നിട്ടുണ്ടെങ്കിൽ ചായ തന്നെയാണ് മിക്ക കാര്യവും ചെയ്യുന്നത്. ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉള്ള ഒരു മനുഷ്യനാണ് കേട്ടോ. അല്ലേത് അല്ലെ, പിന്നെ അതല്ല നമുക്ക് ഇത് ഇവിടെ അഴയുണ്ട് കേട്ടോ. മറ്റേ ഇങ്ങനെ കമ്പിയിൽ ഇങ്ങനെ അല്ലെ എന്താ ചെയ്യുന്നത് പറയണ. തുണി വിരിക്കുന്ന സാധനം അല്ല, അതായത് ഇവിടെ അവര് ഇതേപോലെ ചെയ്തേക്കണേന്ന്. ഇപ്പൊ അപ്പുറത്തെ അവരെ കുറച്ച് ഡ്രസ്സ് കിടപ്പുണ്ടാവും. അവിടെ വേപ്പലേക്ക് ഇവിടെ ഇപ്പൊട്ടാ, വേപ്പൊക്കെ ഒന്ന് ശരിയാക്കി മെയിൻറ്റെയിൻ ചെയ്തൊക്കെ എടുക്കാനൊക്കെ ഉണ്ട് കുറച്ചൊക്കെ. അല്ല ചായ പതാനല്ല, അത് ഹെൽപ്പിംഗ് മെന്റാലിറ്റി അല്ല, സ്നേഹവുമല്ല, കാശിന്റെ കാര്യം എടുത്തിട്ടാ. അതുപോലെ തന്നെ ഞാനൊന്നും ചെയ്യാതിരിക്കണമെന്നില്ല കേട്ടാ. ഞാൻ പുട്ടിനുള്ളത് ശരിയാക്കിക്കൊണ്ടിരിക്കുന്നത്, പുട്ടിനുള്ളത് ശരിയാക്കിക്കൊണ്ടിരിക്കുന്നത് ഗോതമ്പ് പുട്ടാണ്. അപ്പൊ കുറച്ചേ കുറഞ്ഞ എനിക്കുള്ളതും ഇച്ചായിക്കുള്ളതും ഇതായിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ പുട്ടായിട്ടുണ്ട്. അപ്പൊ പുട്ടും ഇന്ന് പഴവുമായി തിന്നാന്ന് വിചാരിച്ചു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉച്ചക്ക് ഞാൻ പറഞ്ഞ ചിക്കൻ വാങ്ങാന്ന് പറഞ്ഞു വിചാരുന്നു. അപ്പൊ ചേട്ടൻ പറഞ്ഞ ചിക്കൻ വാങ്ങാം, എപ്പോഴും മീൻ തന്നെയല്ലേ. അപ്പൊ ചിക്കൻ വാങ്ങി ഇന്ന് കറി വെക്കാന്ന് വിചാരിച്ചു. ഞായറാഴ്ച ഞങ്ങൾക്ക് ഒരു പരിപാടി ഉണ്ടായതുകൊണ്ട് അന്ന് ഞായറാഴ്ച ബീഫും ഇതൊന്നും വാങ്ങിയില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് ചിക്കൻ ഇന്ന് വാങ്ങി. അല്ലേ ചേ, ചിക്കൻ ഇന്ന് വാങ്ങാന്നല്ലേ. ആ അപ്പൊ ചിക്കൻ ഇന്ന് വാങ്ങാന്ന് വിചാരിച്ചു. അപ്പൊ ഇന്നത്തെ പരിപാടി അതാണ്, ചിക്കനാണ് കറി. പിന്നെ അപ്പൊ അതുകൊണ്ട് പഴം രാവിലെ ഞാൻ പുട്ടിന് വേറെ കറി വെക്കാൻ നിന്നില്ല. എന്ന് വെച്ചാൽ പുട്ടിന് വേറെ പരിപ്പ് പയറൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലേ അത് പിന്നെ ഓടൂല ചിക്കൻ ഉണ്ടെങ്കിൽ. അല്ലേ അങ്ങനെയല്ലേ ചെയ്. താൻ കഴിക്കാറില്ല വെറുതെ പറഞ്ഞിട്ടൊക്കെ കഴിക്കില്ല ചിക്കൻ. ചിക്കൻ ഉണ്ടെങ്കിൽ പിന്നെ ബാക്കിയുള്ള കറി അവിടെ ഇരിക്കും. അതെ അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ ഈസായി കഴിക്കാറുണ്ട് കേട്ടോ, വീഡിയോയിൽ മാറ്റി പറയാൻ വേണ്ടിട്ടാണ്. അപ്പൊ ആ ഭാഗം കട്ട് ചെയ്യാല്ലേ നമുക്ക്. എന്റെ പണിയൊക്കെ കഴിഞ്ഞ് ഞാനേ കുളിച്ച് ചായ കുടിച്ചിട്ട് പിന്നെ ഞങ്ങൾ ചിക്കൻ മേടിച്ചിട്ടുണ്ട് കുറച്ച്. അപ്പൊ ചിക്കൻ കറി വെക്കാനുള്ള ഒരു പരിപാടിയാണ്. ചിക്കൻ കറിയാണ് ഞങ്ങൾക്ക് ഇന്ന്. പിന്നെ അതുപോലെ ഇന്നത്തെ ദിവസം ഒരു പ്രത്യേകത ഉണ്ട്. കഴിഞ്ഞ വെച്ചാൽ കഴിഞ്ഞ കൊല്ലം ഞങ്ങള് ഇതേ സമയത്ത് സാധനങ്ങളൊക്കെ കൊടുത്ത് അല്ലടാ ഗൾഫിൽ പോകാൻ റെഡിയായി. പല ആഗ്രഹങ്ങളും പല ഇതുമായിട്ട് നമ്മള് എന്താ പറയാ ഒരു സ്വന്തമായി നമുക്കൊരു ജോലി ചെയ്ത് ജീവിക്കാൻ പറ്റുന്ന നമ്മള് ഗൾഫിൽ പോയി നിക്കണ കാര്യം. ഇന്ന് കറക്റ്റ് 11-ാം തീയതി 13-ാം തീയതി നമ്മള് പോണേ. ഇന്ന് നമ്മുടെ സാധനങ്ങളൊക്കെ കൊടുത്ത് ഈ സമയത്തൊക്കെ ഞങ്ങൾ പുറത്തുനിന്നാണ് കേട്ടോ ഭക്ഷണം കഴിക്കണം. വീട്ടിലൊന്നും വെക്കാനില്ല, ഇപ്പൊ ഈ കാണ പാത്രങ്ങളും കാര്യങ്ങളും. ഗ്യാസ് സ്റ്റവ് ഒക്കെ കൊടുത്തുവിട്ട് എല്ലാം നമ്മള് സാധനങ്ങളൊക്കെ കൊടുത്തിട്ട് നമ്മളിങ്ങനെ ഫ്രീ ആയി നിൽക്കണം. അപ്പൊ അതിന്റെ ഓർമ്മയായിട്ട് ഞങ്ങൾ ഇന്ന് ആ എവിടെയാണ് ഞങ്ങൾ ഭക്ഷണം കഴിച്ചെന്നുള്ള സ്ഥലമൊക്കെ ഞങ്ങൾ ഇന്ന് കാണിക്കണം കേട്ടോ. അല്ലേ അപ്പൊ ഇതേ നമ്മുടെ ചിക്കൻ കറി ഇതിവിടെ റെഡി ആയിട്ടുണ്ടാവും. ചിക്കനും നല്ല ഉരുളക്കിഴങ്ങ് കിട്ട ചിക്കൻ കറി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള
നല്ല അടിപൊളി ചിക്കൻ കറിയാണ് പിന്ന് വെച്ചേക്കണത്. അപ്പൊ ഇന്നത്തെ ഉച്ചക്കത്തെ വെച്ചേക്കണത് വെച്ചത് മാത്രമല്ല ടേസ്റ്റ് ആണ് ഞാൻ വല്ലതും പറഞ്ഞ എന്ത് വെറുതെ തോക്കി കയറി വെടിവാക്കണേന്ന്. അപ്പൊ ഞങ്ങൾ ചിക്കൻ കറിയെ കൂട്ടി ചോറ് കഴിക്കട്ടെ നല്ല അടിപൊളി സ്മെല്ല് അത് ഉറുമ്പ് വരാതിരിക്കാൻ വേണ്ടി വരച്ചു വെച്ചാൽ. അപ്പൊ ഞങ്ങൾ എന്തായാലും ചിക്കൻ കറിയൊക്കെ കഴിച്ചിട്ട് വരാം അല്ലേ. നമ്മളിതേ അപ്പൊ വീട്ടിൽ നിന്ന് ദേ ഇവിടെ എത്തിയിട്ടത് അതായത് നമ്മുടെ തുറവൂരുള്ള ഒരു ചെറിയൊരു നട്ടുകാരുണ്ട് ഇവിടെ വരാനായിട്ട്. ഒരു കാരണമുണ്ട്. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ കൊല്ലം അല്ലെ ഈ ടൈമിലാണ് ഇവിടെ വന്ന് കഴിച്ചിരുന്നത്. നമ്മുടെ വീട്ടിലെ സാധനങ്ങളെല്ലാം കൊടുത്ത് ഒക്കെ കഴിച്ചിരുന്നു. ഇവിടെ നിന്ന് ഭക്ഷണം ആ സമയത്ത് ഈ കട ഇങ്ങനെ ഒരു ഉദ്ഘാടനം ചെയ്തിട്ടൊക്കെ നിൽക്കുന്ന ഒരു കടയായിരുന്നു. ഇപ്പൊ ഒരു കൊല്ലം കഴിഞ്ഞ് ആ ഓർമ്മ പുതുക്കാൻ വേണ്ടി ഒന്ന് ഇന്ന് നൈറ്റ് ഇവിടെ ഞങ്ങൾ വന്നതാണ് കേട്ടോ. അപ്പൊ അന്നും നല്ല ഫുഡ് തന്നെയാണ് ഇവിടെ അല്ലേ. നല്ല ഫുഡൊക്കെ തന്നെയാണ് കേട്ടോ. ഇപ്പോഴും അതേപോലെ തന്നെ ഫുഡ് അല്ല ഇവിടേക്ക് നല്ല തിരക്കും കാര്യങ്ങളും നല്ല ക്വാളിറ്റിയുള്ള നല്ല ഭക്ഷണമൊക്കെ തന്നെ കൊടുക്കുള്ളൂ. അപ്പൊ ബാക്കിയുള്ളതൊക്കെ നമുക്ക് പോഴപ്പോഴേ കാണാട്ടാ. ഞങ്ങളുടെ ഫുഡ് കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടോ. അതായത് ബിനീഷ് മരിക്കണ പത്തിരി ഉണ്ട്. ഇന്നലെ തൊട്ട് പറഞ്ഞാൽ എനിക്ക് പത്തിരി കഴിക്കണമെന്ന് പറഞ്ഞാണ്. അപ്പൊ ഈ ദിവസം തന്നെ എന്നപ്പോ കഴിക്കാൻ കരുതിയ പത്തിരിയൊക്കെ പത്തിരി മേടിച്ച അതല്ലേ എന്റെ പൊട്ടിക്കറി മേടിച്ചിട്ട് ഞാൻ സെയിം തന്നെ പത്തിരി തന്നെയാണ് മേടിച്ചേക്കണത്. അപ്പൊ ഇനി ഇതൊക്കെ ഒന്നൊരു ഓർമ്മ പുതുക്കിപോലെ ഞങ്ങൾ ഇങ്ങനെ വന്നതാണ്. ഇന്നലെ രാത്രി ഞങ്ങൾ ഇതേ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇവിടെ വന്നിട്ട് അപ്പൊ നമ്മുടെ കമ്പനിക്കാരനുണ്ട് ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അബി. അപ്പൊ രാവിലെ എന്റെ കൂടെ ഒരു സർവത്ത് കഴിച്ചു വിചാരിച്ചു കൂടെ വന്നിട്ട് ബാക്കി സർവത്ത് വാങ്ങി തന്നെ ചേട്ടാ എന്ന് പറഞ്ഞു വണ്ടിയുടെ പുറകെ കയറി ഇവിടെ വരെ വന്നു. സർവത്ത് വാങ്ങി കൊടുത്തായിരുന്ന സർവത്ത് കുടിച്ച് അതേപോലെ ഇവിടെ വന്നപ്പോ സ്നേഹം കൊണ്ട് ഞാൻ രാവിലെ തന്നെ ലഡു ജിലേബി പിന്നെ അലുവ വിളിച്ചു പറയാൻ വേണ്ടി വഴിപാട് പിള്ളേരത്തിന്റെ വഴിപാടാണ് വിളിച്ചു പറയാൻ പറ്റും ഒരുപാട് വിളിച്ചു പറയണത്. ജിലേബി ഞാൻ കൊടുത്തില്ലെന്ന് ഗൈസ് സത്യം പറഞ്ഞ ജിലേബി ഞാൻ മാറ്റി വെച്ചു. ജിലേബി എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ മാറ്റി വെച്ചായിരുന്നു. ലഡു പിന്നെ അലുവേണ് ഞാൻ കൊടുത്തത് അത് ഞാൻ മഞ്ഞേ കഴിക്കോളു ചേച്ചി എന്ന് പറഞ്ഞോണ്ട് ആ മഞ്ഞ കളറിൽ നോക്കി തന്നെ ഈ ചതി എന്നോട് വേണ്ടായിരുന്നു. അപ്പൊ ഞാൻ നമ്മുടെ ഇവൻ അബി ഇവൻ കോച്ചാണ് കേട്ടോ. അത് നമ്മുടെ ഇവിടെ രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തില് കോച്ചാണ് അവിടെ പിന്നെ പിന്നെ നല്ല ഉഗ്ര ഫുട്ബോൾ പ്ലെയർ നമ്മുടെ പഴയകാല വീഡിയോസ് ഒക്കെ നോക്കി ഇവരെ കാണാൻ പറ്റുമോ. അപ്പൊ നാട്ടിലൊന്നും അങ്ങനെ ഇങ്ങനെ കാണാൻ പറ്റൂല. ഇന്നെന്തോ അവതോച്ചാ എവിടെയോ തിരിഞ്ഞിങ്ങനെ വന്ന പരവാൻ പിന്നെ ഞാൻ ഇവിടെ വന്ന ചപ്പാത്തി ചിക്കൻ കറി എല്ലാം കൊടുത്ത് വയറ് നിറച്ച് വിട്ടിട്ടുണ്ട്. സ്നേഹത്തോടെ നൂറ് രൂപ ചപ്പാത്തി ചിക്കൻ തന്ന ആയിരം രൂപ കാട്ടും കുബേരല് ചോറ് കൊടുക്കൂല. അവനെങ്ങനെ കളിയെ കുറച്ചു നേരം കളിയാക്കിക്കൊണ്ടേക്ക് ഇരിക്കുന്നതായിരുന്നു. സ്വന്തമായി ചാലക്കെല്ലാം 12 acres പക്ഷെ അതിന്റെ അഹങ്കാരം നമ്മുടെ ചെക്കനില്ലട്ടാ. മീനെ വളർത്തി ഇനി അടുത്ത മാർച്ചിലല്ലേ അടുത്ത മാർച്ചിൽ ഞങ്ങൾ എന്നിട്ട് ചാല പിടിക്കുമ്പോ കാണിച്ചാലട്ടാ. എന്തായാലും വലുതാവും അതിനും വിൽക്കോ വലുതായിട്ട് വിൽക്കണം. അപ്പൊ ഞങ്ങൾ ഇന്നലെ രാത്രി സംഭവം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ രാത്രി ഞങ്ങൾ വന്നിട്ട് ഫുഡൊക്കെ കഴിച്ചു തന്നിട്ട് ആ ഒരു ഇതില് വേഗം കിടന്ന് ഉറങ്ങിപ്പോയി എന്ന് വെച്ചാല് വൈൻഡപ്പ് ചെയ്യാനും കാര്യം നിന്നില്ലാന്ന് വെച്ചാൽ നമ്മളുടെ കഴിഞ്ഞ കൊല്ലത്തെ കാര്യങ്ങൾ കുറച്ചേരി നിന്ന് സംസാരിച്ച് അങ്ങനെയൊക്കെ ഇരുന്നേച്ചി അറിയല്ല. കഴിഞ്ഞ കൊല്ലം നമ്മൾ ഇന്ന് നേരത്തെ കട്ടിലൊന്നുമില്ല ഗൾഫിൽ പോലെ കിടന്ന് കഷ്ടപ്പെട്ട് ഇപ്പൊ ഇവിടം വരെ കഴിഞ്ഞ ഈ സമയത്ത് നമ്മൾ ഗൾഫിൽ പോണത് നമ്മളെ കൊണ്ട് ഞാൻ ഓർക്കുന്നുണ്ട് ചപ്പാത്തിയും അന്ന് എന്തായിരുന്നു ഇന്ന് നൈറ്റ് 12th നൈറ്റ് നമ്മള് 11th നൈറ്റ് 9th ആ പക്ഷെ അന്നത്തെ ബിരിയാണി ഉള്ളിയല്ല ഇതാണ് പ്രശ്നം. രാവിലെ ചിക്കൻ കറി ചപ്പാത്തി എന്തായാലും വീഡിയോ ഇവിടെ ഞാൻ ഈ ചിക്കൻ കാലി വരൂലേ. എന്തായാലും ഞങ്ങള് വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. അതേപോലെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം.